ഹലോ ഒരു വാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ നിങ്ങളും ഞാനും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും അല്ലെങ്കിൽ ട്രംപ് ആയാലും എല്ലാവരും ഒരേ ഒരു ഒരേ ഇടത്തിലാണ് ഇരിക്കുന്നത് അതെന്ത് വിഷയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല നോർത്ത് കൊറിയയുടെ ഡിക്റ്റക്ടർ അല്ലെങ്കിൽ തലമൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സർവാധികാരി എന്ന് പറയുന്ന കിം ജോങ് ഉന്നെ ഒരു കാര്യമാണ് പറയുന്നത് കിം ജോങ് ഉന്നെ പറ്റിയിട്ട് നമ്മളെല്ലാവരും ഒരിടത്താണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വളരെ ഏറ്റവും അധികം സീക്രട്ടീവ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് നോർത്ത് കൊറിയ എന്നാണ് പറയുന്നത് ഈ നോർത്ത് കൊറിയയിലുള്ള ഈ കിം ജോങ് ഉന്ന് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളൊരു മൂയി മൂന്ന് ചോദ്യത്തിൻ്റെ ആൻസർ ഇന്നുവരയ്ക്കും ആർക്കും അറിയില്ല അതൊക്കെ പക്ഷേ എന്നാലും ഈ ഒരു പുള്ളിക്കാരനെ പറ്റി ഈ ഒരു നോർത്ത് കൊറിയയുടെ ഡിക്റ്ററിനെ പറ്റിയിട്ട് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും തെറ്റിദ്ധാരണകളും ഒക്കെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ് ഒരു റൂമറായിട്ട് ഇങ്ങനെ പന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സീക്രട്ടീവായി സീക്രട്ടീവായിട്ടുള്ള വേൾഡിൽ തന്നെ വളരെ സീക്രട്ടീവായിട്ടുള്ള ഈ ഒരു നോർത്ത് കൊറിയയുടെ ഈ ഒരു തലവനെ പറ്റിയിട്ട് ഇതെങ്ങനെയാണ് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിംപിളായിട്ട് നമുക്ക് പറയാം ഒരു ഫോണിലെ ഗൂഗിൾ മാപ്പ്സ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലുള്ള രണ്ട് വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ടോ നമ്മുടെ ലോകത്തിൻ്റെ മൂലിൽ എവിടെയാണെങ്കിലും ഇരുന്നിട്ട് നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ആ ഒരു രീതിയിലാണ് ഇതിന് ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ടും ഇങ്ങനെ റൂമറൊക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അതെങ്ങനെയാണ് ഒരു ഗൂഗിൾ മാപ്പ്സ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇയാളെ പറ്റിയിട്ടുള്ള റൂമറുകൾ സ്പ്രെഡ് ആവുന്നതെന്നുള്ളൊരു കാര്യം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം അതായത് നോർത്ത് കൊറിയയുടെ തലവൻ്റെ ജീവിതത്തെ നമ്മൾ ഡീപ് ഡൈവ് ചെയ്തിട്ട് അയാൾ ഇന്ന് എവിടെയാണുള്ളത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണെന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് നോക്കാൻ പോവുകയാണ് സോ നമുക്ക് സ്റ്റാർട്ടിങ് മുതലേ തുടങ്ങാം അതിനേക്കാട്ടും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിം യോ ജുങ് എന്ന് പറയുന്ന ഈ ഒരു നോർത്ത് കൊറിയയുടെ തലവൻ്റെ അനിയത്തിയാണ് അടുത്ത ഈ ഒരു സ്ഥാനത്തേക്ക് വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ അനിയത്തിയാണ് ഈ ഒരു സ്ഥാനത്തേക്ക് വരുന്നതെങ്കിൽ നോർത്ത് കൊറിയയുടെ സർവാധികാരി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ സർവാധിപൻ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു നോർത്ത് കൊറിയയുടെ തലപ്പത്തിരിക്കാൻ പോകുന്നത് ഈ ഒരു അനിയത്തി ണെന്നുണ്ടെങ്കിൽ വേൾഡിൽ തന്നെ ഹ്യൂമൻ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ട് ഒരു സ്ത്രീ ഒരു ഒരു സർവാധികാരി ആവാൻ പോകുന്ന ഒരു നാടിന്റെ സർവാധികാരി ആവാൻ പോകുന്നത് ഒരു നാടിന്റെ തലത്തിരിക്കാൻ പോകുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഹ്യൂമൻ ഹിസ്റ്ററിയിൽ തന്നെ കുറിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം സോ ആദ്യം പറയാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ ഒരു നോർത്ത് കൊറിയയെ പറ്റിയിട്ട് ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതായത് ഈ ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പ് കൊറിയയും ഇത് നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും ഒന്നായിരുന്നു ഈ ഒരു നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും അങ്ങനെ വേർതിരിക്കുന്നതിന് ഇരിക്കുന്നതിന് മുമ്പ് ജപ്പാൻ ആയിരുന്നു ഈ ഒരു രണ്ട് ഈ കൊറിയയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് ആ സമയത്താണ് രണ്ടാം ലോക മഹായുദ്ധം നടന്നത് രണ്ടാം ലോക മഹായുദ്ധം നടന്നപ്പോഴത്തേക്ക് സൗത്ത് കൊറിയ അമേരിക്കയും ചൂസ് ചെയ്തു കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആ സമയത്ത് ഈ അമേരിക്കയും റഷ്യയും ആയിരുന്നു ജയിച്ചിട്ടുണ്ടായിരുന്നത് അമേരിക്ക ഈ ഒരു സൗത്ത് കൊറിയയും ചൂസ് ചെയ്തു റഷ്യ ഈ ഒരു നോർത്ത് കൊറിയയും ചൂസ് ചെയ്തു അങ്ങനെയാണ് ഇത് നോർത്ത് കൊറിയയും സൗത്ത് കൊറിയ ആയിട്ട് വേർതിരിഞ്ഞത് ഇനി പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നോർത്ത് കൊറിയ എന്ന് പറയുന്നത് ചൈനയുടെ അടുത്തുള്ള ഒരു കുഞ്ഞു നാടാണ് നോർത്ത് കൊറിയയുടെ മുകളിൽ ചൈനയും താഴെ സൗത്ത് കൊറിയ ആണുള്ളത് ഈ ഒരു നോർത്ത് കൊറിയയിൽ ആ ഒരു സമയത്ത് ഈ ഒരു കിം ജോങ് ഉന്നിൻ്റെ അപ്പൂപ്പനായിരുന്നു പരിചരിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം കിം ജോങ് ഉന്നിൻ്റെ അച്ഛനായിരുന്നു അതിനുശേഷം ഈ ഒരു കിം ജോങ് ഉന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ ഈ ഒരു ഫാമിലിയാണ് ഇങ്ങനെ അവിടെ സർവാധികാരിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നോർത്ത് കൊറിയയിൽ അതിനെക്കാട്ടി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് കൊറിയയുടെ മിക്ക നാടുകൾ നോക്കിക്കഴിഞ്ഞാലും ഒരു ഡെമോക്രസിയാണ് ഫോളോ ചെയ്ത് പോകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ ഈ ഒരു നോർത്ത് കൊറിയയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ കുഞ്ഞിലെ മുതലേ അവിടെയുള്ള ജനങ്ങളെടുത്ത് അവിടുള്ള ദൈവം അവിടെയുള്ള അധികാരികളെ ദൈവത്തെ പോലെ കാണണം അതുപോലെ തന്നെ അവരോട് എതിർത്തൊരു പോലും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരോട് ചോദ്യം പോലും ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ വലിയ തോതിലുള്ള ഒരു പുറപ്പെണ്ട് അവർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടേ അതായത് കുഞ്ഞിലെ മുതൽ അവിടെ നിന്ന് ജനിച്ച് വരുന്ന കുട്ടികളടുത്ത് ഈ ഒരു അധികാരികളെ പറ്റിയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേരിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവിടുള്ള അധികാരികൾ എതിർക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടാകത്തില്ലെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഈ ഒരു നോർത്ത് കൊറിയയിലുള്ള കാര്യങ്ങൾ വെളി പോകാത്ത രീതിയിലും വെളി നിന്നുള്ള കാര്യങ്ങൾ നോർത്ത് കൊറിയയിലേക്ക് വരാത്ത രീതിയിൽ നടുക്ക അധികാരികളിങ്ങനെ ഫിൽറ്റർ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും വെളിയിലോട്ട് ഓരോ കാര്യങ്ങൾ അകത്തേക്കും വിട്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ നമുക്കിനി നോർത്ത് കൊറിയയുടെ കിം ജോങ് ഉന്നിനെ ഉന്നിനെപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളെ നോക്കാം നോർത്ത് കൊറിയയുടെ സർവാധികാരിയായിട്ട് ഇപ്പോൾ ഇരിക്കുന്ന കിം ജോങ് ഒന്ന് ജനിച്ചത് ജനുവരി എയ്ത്തിൽ എന്നാണ് പറയുന്നത് പക്ഷേ എന്തായാലും അമേരിക്കയും സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയും ഇപ്പോൾ ഈ ഒരു കിം ജോങ് ഒന്ന് ഏത് വർഷമാണ് ജനിച്ചതെന്നുള്ള കറക്റ്റായിട്ടുള്ളൊരു റെക്കോർഡ് വെച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അയാൾ ജനിച്ച ആ ഒരു കാര്യത്തിന് തന്നെ ഒരു സീക്രട്ടീവായിട്ടാണ് സീക്രട്ടീവ് സീക്രട്ടായിട്ടാണ് വെച്ചിരിക്കുന്നതെന്നാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം എന്താണെന്ന് വെച്ച് ഈ അമേരിക്ക പറയുന്നത് ഇയാൾ ഇന്നൊരു വർഷമാണ് ജനിച്ചത് പക്ഷേ ജനുവരി എയ്ത്ത് എന്നാണ് പറയുന്നത് ഇയാൾ ജനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സൗത്ത് കൊറിയ പറയുന്നതും ഇയാൾ ഇന്നൊരു വർഷമാണ് ജനിച്ചത് പക്ഷേ ജാനുവരി എയിത്തിനാണ് ജനിച്ചതെന്നുള്ള കറക്റ്റ് ക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഏത് വർഷമാണെന്നുള്ളത് കറക്റ്റ് കൊടുത്തിട്ടില്ല നോർത്ത് കൊറിയൻ പറയുന്നത് ജനുവരി എയ്ത്തിനാണ് ജനിച്ചിട്ടുള്ളത് പക്ഷേ ഏത് വർഷമാണ് കറക്റ്റായിട്ട് ജനിച്ചത് എന്നുള്ളൊരു കാര്യം കൊടുത്തിട്ടില്ല ഈ ഒരു ഏത് വർഷമാണ് ജനിച്ചത് എന്നുള്ളൊരു കാര്യത്തിന് വളരെ ആയിട്ടാണ് വെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഈ ഒരു കിം കിംജോങ്ങിന് ജനിച്ചതിന് ശേഷം ഇയാളുടെ അച്ഛൻ അതായത് ആ ഒരു സമയത്ത് നോർത്ത് കൊറിയുടെ സർവാധികാരിയായിട്ടിരിക്കുന്ന ഈ ഒരു കിം കിംജോങ്ങിൻ്റെ അച്ഛൻ കിം കിംജോങ്ങിൻ്റെ അച്ഛൻ ഇയാളെയും ഇയാളുടെ അനിയത്തിയും നന്നായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് ഇയാളെ നന്നായിട്ട് പഠിക്കണം അനിയത്തിയും നന്നായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് സ്വിറ്റ്സർലാൻഡിലുള്ള ഒരു ബോർഡിങ് സ്കൂളിൽ കൊണ്ടാക്കി ഈ ഒരു ബോർഡിങ് സ്കൂളിൽ കൊണ്ടാക്കുന്ന സമയത്ത് അവിടെയാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഐഡന്റിറ്റി അതായത് ഇവര് നോർത്ത് കൊറിയയുടെ അധികാരിയുടെ സർവാധികാരിയുടെ മകനാണെന്നുള്ളതോ അല്ലെങ്കിൽ മകളാണെന്നുള്ള ഒരു രീതിയിൽ അവരെ ഈ ഒരു ഐഡന്റിറ്റി പുറം വലിയിൽ അറിയിക്കാത്ത രീതിയിൽ ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്താണ് അവരെ സ്വിറ്റ്സർലാൻഡിൽ കൊണ്ടുപോയി പഠിക്കാനാക്കിയ അതായത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന എനിക്ക് വലിയൊരു ഡോൺൻ്റെ മക്കളെക്കെ കൊണ്ടുപോയി ചേർക്കുന്നത് വേറെ ഒരു ഐഡന്റിറ്റിയിൽ അതുപോലെ തന്നെ വലിയൊരു ഒരു അധികാരിയുടെ മകനെയൊക്കെ മകളെ മക്കളെ മകളെ കൊണ്ടുപോയി ചേർക്കുന്ന വേറൊരു അധികാര ഒരു ഐഡൻറ്റിറ്റിയിലാണെന്ന് പറയത്തക്ക രീതിയിൽ ഒരു ഫേക്ക് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടാണ് സ്വിറ്റ്സർലാൻഡിലെ ബോർഡിംഗ് സ്കൂളിൽ ഇവരെ പഠിക്കാൻ കൊണ്ടാക്കിയത് അങ്ങനെ പഠിക്കാൻ കൊണ്ടാക്കിയ സമയത്ത് ഈ ഒരു കിം ജോങ് ഉൻ എന്ന് പറയുന്നത് അയാൾ ഈ ഒരു അധികാരിയുടെ മകൻ െ പോലെയൊന്നുമല്ല എന്നാണ് പറയുന്നത് അതായത് ഒരു ഒരാളെ പോലെ അല്ലെങ്കിൽ ഒരു ഇൻട്രോവെർട്ടായിട്ട് അധികം ആരോടും സംസാരിക്കാത്ത രീതിയിൽ അധികം ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലാത്ത രീതിയിൽ കൂടുതലും ആദ്യം ആരും തിരിച്ചടപഴകാത്ത രീതിയിൽ എപ്പോഴും ടിവിയും കണ്ട് ഗെയിംസും കളിച്ചിരിക്കുന്ന ഒരു സാധാരണ കാലക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ഒരാളെ പോലെയാണ് ഇയാളുടെ പെരുമാറ്റം എന്നാണ് അവർ സ്വിറ്റ്സർലാൻഡിൽ പഠിച്ചിരിക്കുന്ന സമയത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെയാണ് ഇയാളുടെ ഒരു പെരുമാറ്റം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അനിയത്തി അങ്ങനെ നല്ല ഈ ഒരു ഒരു മന്ത്രിയുടെ മകളാണ് അല്ലെങ്കിൽ ഒരു അധികാരിയുടെ മകനാണ് മകളാണെന്ന രീതിയിൽ ഒരു സർവാധികാരിയുടെ മകളാണെന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു രീതിയിലൊക്കെയാണ് പെരുമാറുന്നതെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് പക്ഷേ കിംജോങ് ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെയാണ് പറയുന്നത് അധികം ആരുടെടുത്തും ഇണ്ടാത്ത രീതിയിൽ ഒരു ഇൻട്രോവർട്ടനെ പോലെയാണ് പെരുമാറുന്ന ഒരു രീതിയിലായിരുന്നു ഈ ഒരു സ്വിറ്റ്സർലാൻഡിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെന്നാണ് പറയുന്നത് അതിനുശേഷം ഈ ഒരു സ്വിറ്റ്സർലാൻഡിൽ പഠിച്ച് കഴിഞ്ഞതിനു ശേഷം കിംജോങ് തന്നെ നാട്ടിലേക്ക് വന്ന് നോർത്ത് കൊറിയയിൽ വന്ന ആ ഒരു സമയത്ത് ഇയാളുടെ ആ അച്ഛനെ ഒരു സ്ട്രോക്ക് വന്നിട്ട് തട്ടിപ്പയെന്നാണ് പറയുന്നത് മരിച്ചു പോയെന്നാണ് പറയുന്നത് ആ ഒരു സമയത്ത് കിം ജോങ് കുഞ്ഞിൻ്റെ ഏജ് എന്ന് പറയുന്നത് ഏകദേശം ഇരുപത് വയസ്സ് ആവാറായിട്ടുള്ളായിരുന്നു എന്നാണ് പറയുന്നത് ഈ ഒരു കിംജോകുൻ്റെ അച്ഛൻ ഈ സ്ട്രോക്ക് ഒന്ന് പോയ സമയത്ത് അടുത്ത ആ ഒരു സ്ഥാനത്ത് ആരാണെന്ന് പറഞ്ഞിട്ട് ഇൻ്റർനാഷണൽ ലെവൽ അല്ലെങ്കിൽ അവിടുന്ന് മീഡിയയിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു അടുത്തിന് ഈ ഒരു നോർത്ത് കൊറിയയുടെ തലവൻ ആരാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്ഷൻസുകൾ വളരെ കുറവായിരുന്നു എന്നാണ് പറയുന്നത് അതായത് കിം കിംജോങ്ങിൻ്റെ വകൊരു ചേട്ടനുണ്ടായിരുന്നു ആ ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു മാമൻ ഉണ്ടായിരുന്നു ആ ഒരു സ്ഥാനം ത്തിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കണെന്ന് പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇന്റർനാഷൽ ആ ഒരു അവിടെയുള്ള മീഡിയകളൊക്കെ സോറി അല്ല അവിടെയുള്ള നോർത്ത് കൊറിയയിലുള്ള മീഡിയകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പേര് എന്ന് പറയുന്നത് കിങ് ജോങ് മുൻ അടുത്ത തലവെന്ന് പറഞ്ഞു ഈ ഒരു സമയത്ത് അത് വൺ ഓഫ് ദി യംഗസ്റ്റ് ഏജിലുള്ള അധികാരി എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് തന്നെ ഇയാൾ ഒരു ഇരുപത് ഇരുപത് വയസ്സോളം ഏകദേശം ആറായിട്ടുണ്ടായിരുന്ന ആ ഒരു സമയത്ത് വൺ ഓഫ് ദി യംഗസ്റ്റ് അധികാരി എന്ന് പറയാ ആ ഒരു സമയത്ത് ഇയാൾ ഒരു അധികാര സ്ഥാനത്തേക്ക് പോകാനായിട്ട് എന്ന് പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇയാൾ വലിയ വളരെ വലിയ തോതിൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സിഗരറ്റ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വെള്ളം എന്ന് പറയുന്നുണ്ട് ഫാസ്റ്റ് ഫുഡ് ഒരുപാട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണെന്ന് പറയുന്നുണ്ട് ഒരുപാട് ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നുണ്ട് അതൊക്കെ ഈ ഒരു ജീവിതശൈലി ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഫിസിക്കലി ഒരുപാട് എന്നാണ് പറയുന്നത് ടു ഇയേഴ്സിന് മുമ്പ് ആളുടെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് ടു ഇയേഴ്സിന് മുമ്പ് നൂറ്റി മുപ്പത് കിലോ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള കിംജോങ് ഇനി ഒരു ഏകദേശം ഹൈറ്റ് കുറവാണെന്ന് പറയുന്നുണ്ട് പൊക്കം ഒരുപാട് കുറവാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇയാൾക്ക് ഒരു ഒബിസിറ്റി എന്ന് പറയുന്ന ഒരു അസുഖമുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇയാൾ വലിയൊരു വലിയൊരു ഡയബറ്റിക് ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്രത്തോളം ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഈയൊരു ആൾ ഈ ഒരു കിംജോങ് എന്ന് പറയുന്ന ആൾ ഒരു നോർത്ത് കൊറിയുടെ സർവധികാരി ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ ഒരു പ്രൈമിസ്റ്ററിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ എന്തെങ്കിലും കാര്യം നാട്ടുകാർ നാട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എതിർത്തൊരു വാക്കുകൾ പറയാനുള്ള ഒരു അധികാരമുണ്ടെന്ന് വെച്ചിട്ട് പറയാം നമുക്ക് അതിനെ എതിർത്തെങ്കിലും സംസാരിക്കാം പക്ഷേ നോർത്ത് കൊറിയ എന്ന് പറയുന്ന ഒരു നാട്ടിൽ അങ്ങനെ എതിർത്ത് പറയാൻ പറ്റില്ല ആർക്കും അങ്ങനെ എതിർത്തൊരു കാര്യം പോലും സംസാരിക്കാൻ കഴിയില്ല കാരണം ആ ഒരു നാടിന്റെ സർവാധികാരിയായിട്ടാണ് ഈ ഒരു സ്ഥാനത്തിൽ ഇരിക്കുന്ന ഒരാളാണ് ഈ ഒരു കിം ജോങ് യു എന്ന് പറയുന്ന ഇപ്പോൾ ഈ ഒരു സർവാധികാരിയായിട്ടിരിക്കുന്ന ആൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങളൊക്കെ ഇയാളെ ദൈവത്തിനെ പോലെയാണ് കാണുന്നത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ആ ഒരു രീതിയിലാണ് അവരുടെ മൈൻഡിലൊക്കെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ മൈൻഡിങ്ങനെ കുത്തി നിറച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ദൈവത്തിനെ കണക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ബാധിച്ച് ഇയാൾ ഇങ്ങനെ ഒരു ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആവും ആവുമെന്ന് പറഞ്ഞുള്ള ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ ഇന്റർനാഷണൽ ലെവലിൽ ഓരോ സ്ഥലത്തും ഇയാൾ മരിച്ചുപോയിട്ടുണ്ട് ഇയാളെ കാണാനില്ല ഇയാൾക്ക് ഇത് സംഭവിച്ചു ഇയാൾ കോമാമായി പോയി ഇയാൾ ബോഡി ആക്ടീവ് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള ഒരുപാട് റൂമറുകൾ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നോർത്ത് കൊറിയ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സീക്രട്ടീവ് ആയിട്ടുള്ള കൺട്രിയാണെന്ന് ഈ ഒരു നോർത്ത് കൊറിയയിലേക്ക് അമേരിക്ക എന്തുകൊണ്ടെങ്കിൽ ഒരു െമോസി ഡെമോക്രസി കൊണ്ട് പോകുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഡെമോക്രസീ കൊണ്ട് നോർത്ത് കൊറിയയിലേക്ക് പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ ഒരു ബട്ടൺ ഉണ്ട് എന്റെ ബട്ടൺ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണവായുധത്തിന്റെ അതായത് ഒരു അണുശക്തി എന്ന് പറയുന്നത് അത്രത്തോളം വലിയ കപ്പാസിറ്റി നോർത്ത് കൊറിയയ്ക്ക് കൊണ്ടെന്നാണ് പറയുന്നത് അമേരിക്ക ഈ ഒരു ഡെമോക്രസിയും കൊണ്ട് നോർത്ത് കൊറിയയിലേക്ക് പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഈ ഒരു ബട്ടൺ എക്കി കഴിഞ്ഞാൽ അമേരിക്ക മൊത്തം നഷ്ട പോകുമെന്നാണ് പറയുന്നത് അത്രത്തോളം വലിയ ഒരു അണുശക്തി അല്ലെങ്കിൽ അണുബോബിൻ്റെ കപ്പാസിറ്റി നോർത്ത് കൊറിയയ്ക്ക് ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഒരു നാടുകളും നോർത്ത് കൊറിയയിൽ ഈ ഒരു കാര്യം കൊണ്ട് പോകാത്തതെന്ന് പറയുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരു വളരെ സീക്രട്ടീവ് ആയിട്ടുള്ള ഒരു കണ്ട്രിയുടെ തലവന് ഒരു ആരോഗ്യ പ്രശ്നം വന്ന് മരിച്ചു പോയെന്നുള്ള ഒരു രൂമർക്കൊക്കെ സ്പ്രെഡ് ആകുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റർനാഷണൽ ലെവലിൽ വെളി ഏതൊരു മീഡിയ എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ അൽജേസിയ നോക്കി കഴിഞ്ഞാലും ബ്ലൂബർഗ്ഗും മീഡിയ നോക്കിക്കഴിഞ്ഞാലും ന്യൂയോർക്ക് ടൈംസ് നോക്കിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ഏതൊരു മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ബി ബി സി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ജപ്പാൻ മാഗസിനീൻ എടുത്ത് ജപ്പാനുള്ള മെയിനായിട്ടുള്ള മാഗസിനെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെ ഏതൊരു ഇന്റർനാഷണൽ ലെവലിലുള്ള മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ജനസ്റ്റലെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇവിടേക്ക് എങ്ങനെയാണ് ഇയാൾക്ക് എന്ത് സംഭവിച്ചു എങ്ങനെ നടക്കുന്നുണ്ട് ഇയാൾ എവിടെയാണെന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റൂമറൊക്കെ ഏത് വഴിയിലാണ് സ്പ്രെഡ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മീഡിയയ്ക്കൊന്നും തന്നെ ഡയറക്റ്റ് അവരുടെ കൺട്രിയിൽ പോയിട്ട് ഒരു കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇവരൊക്കെ എങ്ങനെയാണ് ഡീറ്റെയിൽസ് എടുക്കുന്നത് കഴിഞ്ഞാൽ ഇവർ സാറ്റലൈറ്റ് ഇമേജ് വെച്ചിട്ടാണ് ഇയാൾ എവിടെ പോകുന്നുണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ആലോചിക്കുന്നത് എങ്ങനെയായിരിക്കും ഈ ഒരു സാറ്റലൈറ്റ് ഇമേജ് വെച്ചിട്ട് ഇവർ ഇയാൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതായിരിക്കും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ട് പറയണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഈ ഒരു സാറ്റലൈറ്റ് ഇമേജ് നമ്മൾ തന്നെ നമ്മുടെ ഫോണിൽ ഗൂഗിൾ മാപ്പ്സ് ഉപയോഗിച്ചിട്ട് നോർത്ത് കൊറിയയിൽ പോയിട്ട് നോർത്ത് കൊറിയയിൽ പ്യോങ് എങ്ങെന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ സിറ്റി ഉണ്ട് ആ ഒരു ക്യാപിറ്റൽ സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇയാൾക്കുള്ളൊരു വലിയൊരു കൊട്ടാരം ഉണ്ട് ഒരു വളരെ ലക്സറി ആയിട്ടുള്ള ഒരു വലിയ കൊട്ടാരം ഇയാൾ താമസിക്കാനുള്ള ഒരു വലിയ കൊട്ടാരമുണ്ട് ആ കൊട്ടാരത്തിന് മുമ്പ് പോയിട്ട് ഇപ്പോൾ നമ്മൾ ഗൂഗിൾ വെച്ചിട്ട് ഒരു ഇമേജ് സാറ്റലൈറ്റ് ഇമേജ് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആ ഒരു സാറ്റലൈറ്റ് ഇമേജിൽ ആ ഒരു ഗൂഗിൾ മാപ്പ്സിൽ അതായത് ഗൂഗിൾ മാപ്പ്സ് എപ്പോഴും ലൈവ് അപ്ഡേറ്റ്സ് ചെയ്യുമെന്ന് പറയുന്നില്ല പക്ഷെ ഓരോ നാട്ടിലുള്ള സാറ്റലൈറ്റ് എപ്പോഴും ലൈവ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഈ ഒരു സ്ഥലത്ത് പോയിട്ട് ഗൂഗിൾ മാപ്പ്സിൽ നമ്മളൊരു ഇമേജ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു നോർത്ത് കൊറിയയുടെ ആ ഒരു സാറ്റലൈറ്റ് ഇമേജ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു മോട്ടോർ കാറ്റ് ഫുൾ ഈ ഒരു ലെസ്റ്റൊരു കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലുണ്ടെന്നുണ്ടെങ്കിൽ മോട്ടോർ കാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കിംജോങ് എന്ന് പറയുന്ന ഈ ഒരു അധികാരി അല്ലെങ്കിൽ സർവാധികാരി ഈ ഒരു ലക്സറി ഹോട്ടലിനകത്തുണ്ട് സോറി ഈ ഒരു ലക്സറി കൊട്ടാരത്തിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു നാൽപ്പത് ബൈക്കും അതുപോലെ തന്നെ ഒരു അമ്പത് കാറും കാണുമെന്നാണ് പറയുന്നത് അതായത് പടത്തലവന്മാരെന്ന് പറയാൻ പറ്റില്ല ഇയാളെ കെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇയാളെ എപ്പോഴും ഇയാളെ ചുറ്റി ഇങ്ങനെ ഒരു നാൽപ്പത് ബൈക്കും അതുപോലെ തന്നെ ഒരു അൻപത് കാർ ഇങ്ങനെ എത്രത്തോളം വണ്ടി ബൈക്കും കാറും ഒക്കെ കാണുമെന്നാണ് പറയുന്നത് ഇതിന് നമ്മൾ മോട്ടോർ കാറ്റ് എന്ന് പറയാം ഈ ഒരു മോട്ടോർ കാറ്റ് ഫുള്ള് ഒരു മോട്ടോർ കാറ്റ് ഫുള്ള് ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ആൾ കൊട്ടാരത്തിനകത്തുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം സാറ്റലൈറ്റിനുള്ളിൽ ഈ ഒരു സാറ്റലൈറ്റിൻ്റെ ഇമേജിൽ ഇത് കാണിക്കും എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇയാളൊരു സ്കൂളിലാണ് നമ്മൾ ഈ ഒരു സാറ്റലൈറ്റ് ഇമേജ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു സ്കൂളിൻ്റെ സാറ്റലൈറ്റ് ഇമേജ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു മോട്ടോർ കാറ്റ് ഫുള്ളിൽ സ്കൂളിന്റെ ഫ്രണ്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ആൾ സ്കൂളിനകത്ത് ഉണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം ആ ഒരു രീതിയിലാണ് എല്ലാ മേടികളും ഇന്റർനാഷണൽ ലെവലിൽ ഈ ഇയാൾ എവിടെ പോകുന്നുണ്ട് എന്ത് ചെയ്തു കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒന്നാത്ത കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ലെവലിൽ സാറ്റലൈറ്റ് ഇമേജ് ഉപയോഗിച്ചിട്ടായിരുന്നു ഇയാൾ എന്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതൊന്നാത്ത കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവിടെ ഈ ഒരു നോർത്ത് കൊറിയയിലെ സ്റ്റേറ്റ് മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ ഒരു മീഡിയ മാത്രമേ ഉള്ളൂ അതായത് ഈ ഒരു മീഡിയ ആയിരിക്കും ഇപ്പോൾ ഇയാളെ പറ്റിയിട്ടുള്ള ന്യൂസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് ഈ നോർത്ത് കൊറിയുടെ ഈ ഒരു സർവാധികാരി അവിടെ പോയി ഇത് ചെയ്തു ഇങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ന്യൂസുകളും ഈ ഒരു മെയിൻ മീഡിയ ഒരൊറ്റ മീഡിയ ഉള്ളൂ നോർത്ത് കൊറിയൽ ഈ ഒരു മെയിൻ മീഡിയ ആണ് എല്ലാ ന്യൂസുകളും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആയിട്ട് അവർ രണ്ട് മാസം മുമ്പ് ഈ ഒരു സാറ്റലൈറ്റ് ഇമേജ് എടുത്ത സമയത്ത് അതായത് ഒരു സാറ്റലൈറ്റ് ഇമേജ് എടുത്തപ്പോൾ ഈ ഒരു നോർത്ത് കൊറിയയുടെ ഈ ഒരു അധികാരിയുടെ കിംജോങ് യൂണിൻ്റെ ഈ ഒരു സാറ്റലൈറ്റ് ഇമേജ് എടുത്തപ്പോൾ ക്ലിനിക്കിൻ്റെ അടുത്തായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ ഒരു ക്ലിനിക്ക് ഇടിച്ചിട്ടിരിക്കുന്നത് അതായത് സാറ്റലൈറ്റ് ഇമേജ് എടുക്കുമ്പോൾ ഈ ഒരു ക്ലിനിക്ക് ഇടിച്ചിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊളിഞ്ഞു കിടക്കണമെന്നുണ്ടെങ്കിൽ ഈ സാറ്റലൈറ്റ് ഇമേജിൽ കൂടെ അത് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഈ ഒരു സാറ്റലൈറ്റ് ഇമേജ് എടുത്ത സമയത്ത് ഈ ഒരു പൊളിച്ചിരുന്ന ആ ഒരു ഹോസ്പിറ്റലിന് അതായത് ഈ പൊളിച്ചിട്ടായിരിക്കുന്ന ആ ഹോസ്പിറ്റലിൻ്റെ സ്ഥാനത്ത് ഒരു വലിയ ലക്സറി ആയിട്ടുള്ള ഒരു വലിയൊരു ഹോസ്പിറ്റൽ അവിടെ കെട്ടി കെട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കെട്ടി പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു സാറ്റലൈറ്റ് ഇമേജിൽ കാണാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇൻ്റർനാഷണൽ ലെവൽ ആകപ്പെടാവിടെ ഒരു സർവാധിക സർവ്വാധികാരി മാത്രമേ ഉള്ളൂ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് മെയിനായിട്ടുള്ള ഒരു ഒറ്റ ഒരു സർവാധികാരി മാത്രമേ ഉള്ളൂ ഇയാൾക്ക് ഇത്രയും വലിയൊരു ഹോസ്പിറ്റൽ എന്തിനാണെന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം ഉന്നയിക്കാനായിട്ടുള്ള ഒരു കാരണമായിട്ട് മാറി കാരണം ഈ ഈ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്ര വലിയൊരു ഹോസ്പിറ്റലിൽ കെട്ടേണ്ട ആവശ്യമുണ്ടോ ഇയാൾക്ക് ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നം ഉണ്ടോ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ഉന്നയിക്കാനുള്ളൊരു ഇത് മാറി ഈയൊരു നോർത്ത് കൊറിയയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമേ മെയിനായിട്ട് ആ ഒരു സ്റ്റേറ്റിന് മെയിനായിട്ട് ഒരു ഒറ്റ മീഡിയ എന്ന് പറയുന്നുണ്ട് ഈ ഒരു മീഡിയ അയാളെ ആയിട്ട് കാണിച്ചിട്ടുള്ളത് ഏപ്രിൽ ടെന്തിനാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവൽ ഇൻ്റർനാഷണൽ മീഡിയകളും ഇയാളെ ലാസ്റ്റിൽ കാണിച്ചിട്ടുള്ള ഏപ്രിൽ ടെൻത്തിനാണെന്ന് പറയുന്നുണ്ട് മീഡിയ ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഇയാളെ ഈ ഒരു ഏപ്രിൽ ടെനത്തിന് ശേഷം ഇയാളെ മീഡിയയിൽ വലുതായിട്ട് എടുത്ത് കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മീഡിയ ലെവലിൽ നമുക്കിന് അയാൾ കാണാതെ പോയെന്നൊക്കെ മീഡിയ ലെവലിൽ പറയാം അതുപോലെ തന്നെ ഈ ഒരു എപ്പോഴും ഈ ഒരു സ്റ്റേറ്റ് മീഡിയ ഇയാളെ പറ്റിയിട്ടായിരുന്നു എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാൾ അവിടെ പോയി ഇയാൾ ഇത് ചെയ്തു ഇയാൾ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇയാളെ പറ്റിയിട്ട് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന നോർത്ത് കൊറിയയുടെ സ്റ്റേറ്റ് ഏറ്റവും മീഡിയ മെയിൻ ആയിട്ടുള്ള ആ ഒരു ഒറ്റ മീഡിയ ഇയാളെ പറ്റിയിട്ട് പറയാതായപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ആയി ഇയാൾക്ക് എന്ത് സംഭവിച്ചു ഇയാൾ എവിടെ പോയെന്ന് അറിയാനായിട്ട് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ആയിക്കൊണ്ടിരുന്ന ആ ഒരു സമയത്ത് ഇതിന് നടുവിൽ ഈ ഒരു നോർത്ത് കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന ആൾക്കാരെ അല്ലെങ്കിൽ നോർത്ത് കൊറിയുടെ ഡീഫോൾട്ടൈസഡ് ഉള്ള ആൾക്കാർ നോർത്ത് കൊറിയുടെ വെളിയിൽ ഒരു മീഡിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു മീഡിയ ചാനലിൽ കൂടെ ഇയാൾ മരിച്ചു പോയെന്നുള്ള തെളിവ് നമ്മുടെ കൈയിലുണ്ട് അതിൻ്റെ പ്രൂഫ് നമ്മളെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇയാൾ മരിച്ചു പോയെന്ന് പറഞ്ഞ് അതിൻ്റെ പ്രൂഫ് നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഇതേപോലെ തന്നെ സൗത്ത് കൊറിയ പറഞ്ഞ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇയാൾ മരിച്ചു പോയിട്ടില്ല വേൾഡിൽ മൊത്തം പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കൊറോണ വൈറസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അയാൾ വളരെ കെയർഫുൾ ആയിട്ട് ഒരടുത്ത് ഒളിച്ചിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അയാൾ ഒരിടത്ത് പോയി മാറിയിരിക്കാനോ അയാൾക്ക് ഒരു വൈറസ് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറിയിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ ഒരു പ്രൂഫ് നമ്മളെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് സൗത്ത് കൊറിയം പറഞ്ഞു കൊണ്ടായിരുന്നു സൗത്ത് കൊറിയയുടെ കയ്യിലുള്ള ഒരു പ്രൂഫ് വെച്ചിട്ട് സൗത്ത് കൊറിയ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് മാത്രം സഞ്ചരിക്കാനായിട്ട് അവിടെ ഇയാൾക്ക് മാത്രം പോകാനായിട്ട് ഒരു ലക്ഷറി ഉണ്ടെന്ന് പറയുന്നുണ്ട് ലക്ഷറി ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർവാധികാരിക്ക് മാത്രം പോകാനുള്ള ട്രെയിനാന്ന് പറയുമ്പോൾ അത്രയ്ക്ക് വലിയൊരു ലക്ഷറി ട്രെയിനാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം ഇയാൾ ഫ്ലൈറ്റിൽ പോകില്ലെന്ന് പറയുന്നുണ്ട് ഫ്ലൈറ്റിൽ പോകാത്ത കാര്യം എന്താണെന്ന് അറിയില്ല ഇയാൾ ഫ്ലൈറ്റ് പൊതുപോ യൂസ് ചെയ്യാറില്ല ഫ്ലൈറ്റ് ഇയാൾ യൂസ് ചെയ്യാറില്ല എന്നാണ് പറയുന്നത് ഇയാൾ എപ്പോഴും ഈ ഒരു ലക്സറി ട്രെയിനിലാണ് പോകുന്നതെന്നാണ് പറയുന്നത് ഈ ഒരു ലക്സറി ട്രെയിൻ ഒരു സാറ്റലൈറ്റ് ഇമേജ് എടുത്ത സമയത്ത് സൗത്ത് കൊറിയ ഒരു സാറ്റലൈറ്റ് ഇമേജ് എടുത്ത സമയത്ത് ഒരു നോർത്ത് കൊറിയയുടെ നോർത്ത് നോർത്ത് കൊറിയയുടെ സൗത്ത് കോസ്റ്റിൽ ഈ ഒരു ലക്സറി ട്രെയിനെ കണ്ടു എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ ഇയാൾ താമസിക്കുന്നുണ്ടായിരിക്കും ഇയാൾക്ക് ശാരീരികമായിട്ട് പ്രശ്നമൊന്നും ഇല്ലെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു രീതിയിൽ പറയുന്നുണ്ട് ഇൻ്റർനാഷണൽ ലെവലിൽ ഇയാൾക്ക് ഒരു അസുഖം വന്ന സമയത്ത് ഈ പുതുതായിട്ട് കിട്ടിയ ഒരു ലക്സറി ഹോസ്പിറ്റലിനുള്ളിൽ ഇയാൾ ചികിത്സയിലായിരുന്നു ആ ഒരു സമയത്ത് ഇയാൾക്ക് ഒരു ഓപ്പറേഷൻ ചെയ്ത സമയത്ത് ഡോക്ടറിന് ഒരു ചെറിയ പ്രശ്നം ഡോക്ടറിന് ചെറിയൊരു ഒരു എന്താണ് ഡോക്ടർ പ്രോപ്പറായിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഇയാൾ കോമാ സ്റ്റേജിലേക്ക് പോ കോമാ സ്റ്റേജിലേക്ക് പോയി ഇയാളുടെ ബ്രെയിൻ ഡെഡ് സ്റ്റേജിലേക്ക് പോയി അതുപോലെ തന്നെ ഇയാളുടെ ബോഡിയിൽ ജീവനുണ്ട് പക്ഷേ ഇയാളുടെ ബോഡി വലുതായിട്ട് ആക്റ്റീവ് ആവുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഒരു കോമാ സ്റ്റേജിലേക്കാണ് പോയെന്ന് പറഞ്ഞിട്ട് ഒരു വൺ വീക്കിന് മുമ്പിൽ ചൈനയിൽ നിന്ന് ഒരു മൂന്ന് ഡോക്ടേഴ്സിനെ ഒരു വലിയൊരു ബ്രിഗാഡ് ടീം വന്നിട്ട് ചൈനയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയൊരു അതായത് ഈ ഒരു നോർത്ത് കൊറിയ ചൈനയെ മാത്രം വിശ്വസിക്കുള്ളൂ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് വേറൊരു നാടിനെ വിശ്വസിക്കാത്തില്ലെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു വലിയൊരു എന്താണ് സ്പെഷ്യൽ ടീമിനെ ചൈനയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾക്ക് ശാരീരികമായിട്ടും എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ട് അയാൾ കോമാ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടായിരിക്കും അതിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചൈനയിൽ നിന്നും ഇങ്ങനെ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് പോയെന്ന് അതിൻ്റെ മൂന്നാമത്തെ ഒരു തിയറി പറയപ്പെടുന്നുണ്ട് രണ്ട് തിയറിയിൽ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളിനി തിരിച്ചു വരില്ല ഇയാൾ ജനങ്ങളോട് സംസാരിക്കില്ലെന്ന് സംസാരിക്കില്ല എന്നുള്ള രീതിയിലാണ് രണ്ട് തിയറിയിൽ മെയിനായിട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അടുത്ത് ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത ഈ ഒരു നോർത്ത് കൊറിയയുടെ ഡിക്റ്റർ അല്ലെങ്കിൽ ഈ ഒരു സർവാധികാരി അല്ലെങ്കിൽ ഈ ഒരു തലവൻ എന്ന് പറഞ്ഞ അടുത്ത് ആരായിരിക്കും എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഇയാൾ ലാസ്റ്റിൽ ഏപ്രിൽ ടെൻതിന് ഈ ഒരു പബ്ലിക്കിൻ്റെ ഇടയിൽ വന്ന സമയം സമയത്ത് അല്ലെങ്കിൽ ഒരു മീഡിയയിലൊക്കെ വന്ന സമയത്ത് ഇയാളുടെ അനിയത്തിയായിട്ടുള്ള അനീതിയെ ഇയാളുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതായത് ഇതിനുമുമ്പ് അനിയ അനീതിക്ക് യാതൊരുവിധ പവറും ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് ലാസ്റ്റ് ഇയാൾ പബ്ലിക്കിൽ വന്ന സമയത്ത് ഈ ഒരു മീഡിയയിലൊക്കെ വന്ന സമയത്ത് ഏപ്രിൽ ടെൻതിൽ ആ ഒരു സമയത്തൊക്കെ വന്നപ്പോഴത്തേക്ക് അനീതിക്കും ഒരു പവർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇയാൾ കഴിഞ്ഞിട്ട് ഇയാൾക്ക് ശേഷമുള്ളൊരു വലിയ എന്തോ പവർ ഒരു പവർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നോർത്ത് കൊറിയയിൽ തന്നെ വൺ ഓഫ് ദ ടോപ്പസ്റ്റ് ടെൻ ആയിട്ടുള്ള ടെൻ പവർഫുൾ ആൾക്കാരിൽ ഒരാൾ ഈ ഒരു അനിയത്തിക്കുട്ടിയാണെന്ന് പറയുന്നുണ്ട് ഈ ഒരു അനീതികുട്ടി അനീതികുട്ടിയുടെ പേര് എന്ന് പറയുന്നത് Um... കിം യോങ് ജുൻ എന്നാണ് അനിയത്തിക്കുട്ടിയുടെ പേര് അപ്പോൾ അടുത്ത് ഈ ഒരു ഈ ഒരു അനിയത്തിക്കുട്ടിയാണ് ഇയാൾക്ക് എന്തെങ്കിലും സപ്പോസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇയാൾ തിരിച്ച് വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ അടുത്ത് ഈ ഒരു അധികാരം വരുന്നത് അല്ലെങ്കിൽ നോർത്ത് കൊറിയയുടെ ഡിക്ടേറ്റർ ഡിക്റ്റർ അല്ലെങ്കിൽ സർവാധികാരി അല്ലെങ്കിൽ തലവൻ എന്ന് പറയുന്നത് ഈ ഒരു അനീത് കുട്ടിയായിരിക്കും അങ്ങനെ ഈ ഒരു അനിയത്തിക്കുട്ടി ഒരു സർവാധികാര ഈ സർവാധികാരനായിട്ടുള്ള ഒരു സോറി ഈ ഒരു തലപ്പത്തുള്ള ഒരു സ്ഥാനത്തേക്ക് ഡിക്ടേറ്റർ സ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ ആദ്യത്തെ ഡിക്ടക്ടർ അല്ലെങ്കിൽ സർവാധികാരിയായിട്ട് മാറുന്ന ഒരു ലേഡി എന്ന് പറയുന്നത് കിം യോങ് ജുൻ എന്ന് പറയുന്ന ഈ ഒരു സോറി കിം യോങ് ജുൻ എന്ന് പറയുന്നത് കിം യോങ് ജുൻ എന്ന് പറയുന്ന ഈ ഒരു അനിയത്തി കുട്ടിയായിരിക്കും എന്നാണ് പറയുന്നത് ഇയാളുടെ ഒരു അനിയത്തി എന്നാണ് പറയുന്നത് ആ ഒരു ലെവൽ ഇന്റർനാഷണൽ ലെവലിൽ ഹ്യൂമൻ ഹിസ്റ്ററിയിൽ തന്നെ എഴുതി കുറിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ എല്ലാവരും ഒരു ക്യൂയോസിറ്റി ആയിട്ട് നോക്കുന്നുണ്ട് അതായത് ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത ഈ ഒരു അനിയത്തി ഒരു ലെവലിലേക്ക് വരുമോ ഈ ഒരു ഡിറ്റക്ടർ ലെവലിൽ വരുമോ അല്ലെങ്കിൽ ഈ ഒരു സർവാധികാരി ലെവലിലേക്ക് വരുമോ അല്ലെങ്കിൽ ഈ ഒരു തലത്ത് വരുമെന്നുള്ള വരുമോ എന്നുള്ള രീതിയിൽ ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു കിം കിം ജോങ് ഉന്നിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയും എല്ലാവർക്കും ഉണ്ട് അതുപോലെ തന്നെ റീസൻ്റ് ആയിട്ട് ഈ ഒരു സാറ്റലൈറ്റ് ഇമേജ് എടുത്ത് ഒബ്സർവ് ചെയ്യുന്നതാണെങ്കിലും അതുപോലെ തന്നെ ഒരു ഫ്ലൈറ്റ് എവിടെ നിന്ന് പോയി എവിടെ നിന്ന് എവിടേക്ക് പോകുന്നു എന്നുള്ളൊരു കാര്യം വെബ്സൈറ്റ് വഴി എടുത്ത് സ്റ്റഡി ചെയ്യുന്ന കാര്യമാണെങ്കിലും അതുപോലെ തന്നെ ഒരു ഫ്ലൈറ്റ് എവിടെ എവിടെ നിന്ന് വരുന്നു എന്നുള്ളൊരു കാര്യം ഈ ഒരു വെബ്സൈറ്റിൽ എടുത്ത് സ്റ്റഡി ചെയ്യുന്ന കാര്യമാണെങ്കിലും ആൾറെഡി സ്കെഡ്യൂൾ ചെയ്ത് വെച്ചൊരു ഫ്ലൈറ്റിനടുത്ത് ക്രോസ് വെരിഫിക്കേഷൻ ചെയ്യുന്നതാണെങ്കിലും അതുപോലെ ക്രോസ് വെരി വെരിഫിക്കേഷൻ ഈ ഒരു ചൈനയിൽ നിന്ന് ഒരു ടീം ഫോഴ്സ് ഇങ്ങനെ കൊറിയയിലേക്ക് പോകുന്നതെന്നൊരു കാര്യത്തിനടുത്തിട്ട് ക്രോസ് വെരിഫിക്കേഷൻ ചെയ്ത കാര്യങ്ങളാണെങ്കിലും ഇയാൾ ഇങ്ങനെ എവിടെയെങ്കിലും ഈ ഒരു കൊറോണ വൈറസ് ബാധിക്കാധിക്കാത്ത രീതിയിൽ എവിടെയെങ്കിലും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നിമിഷത്തിനടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നു ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കാണിക്കണമെന്നുള്ള രീതിയിൽ അതെങ്കിലും എടുത്ത് കാണിക്കാറുണ്ടോ കാണിക്കാറുന്നോ എന്നുള്ള രീതിയിൽ ജനങ്ങളെ പറയുന്നതാണെങ്കിലും അതുപോലെ തന്നെ ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണും അതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ വരാത്തതെന്നുള്ള രീതിയിൽ ആൾക്കാരെ പറയുന്നതാണെങ്കിലും ഈ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു നോർത്ത് കൊറിയയുടെ സ്റ്റേറ്റ് മെയിൻ മീഡിയ ആയിട്ടുള്ള ആ ഒരു മീഡിയയിൽ ഇയാളെടുത്ത് കാണിക്കാത്തൊരു കാര്യം അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചത് കൊണ്ടായിരിക്കും ഈ ഒരു മെയിൻ മീഡിയയിലെടുത്ത് കാണിക്കാത്ത അത് മറച്ചു വയ്ക്കുന്ന മറു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണെങ്കിലും ഇങ്ങനെ ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ റീസെൻറ്റായിട്ട് നടന്നിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂസിൽ ഇയാളെ പറ്റിയിട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാറ്റലൈറ്റ് ഇമേജ് ഇയാളുടെ ആ ഒരു ലക്സറി ആയിട്ടുള്ള ഒരു കൊട്ടാരത്തിൻ്റെ സാറ്റലൈറ്റ് ഇമേജ് എടുത്ത സമയത്ത് ആ ഒരു കൊട്ടാരത്തിന് മുമ്പിൽ ഒരു വലിയ ജനക്കൂട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്നുണ്ട് ഇയാൾ മരിച്ചുപോയതിൻ്റെ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ കൂട്ടം കൂട്ടമായിട്ട് വരുന്ന വരുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ന്യൂസ് ഒരു സൈഡിൽ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഈ റീസൻറ്റായിട്ട് നമ്മുടെ അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ടുള്ള ട്രംപ് പറഞ്ഞൊരു കാര്യം ഒരു ന്യൂസിൽ ഇയാളെ പറ്റിയിട്ട് ചോദിച്ചപ്പോൾ നോർത്ത് കൊറിയയുടെ പ്രസിഡന്റിനെന്തു പറ്റിയെന്ന് അല്ലെങ്കിൽ നോർത്ത് കൊറിയയുടെ ഒരു ഡിക്റ്ററിന് എന്ത് സംഭവിച്ചെന്നാണ് സാറിന് തോന്നുന്നത് എന്ന് ട്രംപിനോട് ചോദിച്ച സമയത്ത് ട്രംപ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ആൾക്കെന്താണ് സംഭവിച്ചതെന്ന് പക്ഷേ അതിപ്പോൾ ഞാൻ നിങ്ങളോട് പറയല്ല ഞാൻ പിന്നീട് പറയുകയുള്ള പറഞ്ഞിട്ട് ചിരിച്ചിട്ട് പോയൊരു സംഭവം നടന്നതാണെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ട്രംപ് പറഞ്ഞിട്ട് പോയത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനുമുമ്പ് ഇതുവരെ പബ്ലിക് സ്ഥലത്ത് നിന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പൊതുസ്ഥലങ്ങളിൽ നിന്നും പുതു പൊതുപരിപാടികളിൽ നിന്നും ഇയാൾ നാലാഴ്ച കാണാതായിട്ടുണ്ടായിരുന്നു ഈ ഒരു നോർത്ത് കൊറിയയുടെ അധികാരിയെ ഒരു നാലാഴ്ച കാണാതായിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു നാലാഴ്ചയ്ക്ക് ഈ കാണാതായപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ആയി ഇയാൾ ഇവിടെ പോയി ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇയാൾ മരിച്ചു പോയെന്നുള്ള രീതിയിൽ അന്നും ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഒരു നാലാഴ്ചക്കേഷം ഇയാൾ വീണ്ടും തിരിച്ചു വന്ന സമയത്ത് ആളുടെ കയ്യിൽ ഒരു ചെറിയൊരു വടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇയാൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായി ഉണ്ടായിട്ടുണ്ടായിരിക്കും ഇയാളുടെ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഉണ്ടായിരുന്നു കൊണ്ടായിരിക്കും ഇയാൾ അന്നൊരു നാലാഴ്ച കാണാതായതെന്നും അതുപോലെ തന്നെ ഇയാൾ ഇപ്പോഴും മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിലും ഇയാൾ ഇങ്ങനെ അപ്രത്യക്ഷമായിട്ടുണ്ടെങ്കിലും ഇയാൾ ഒരു കുറച്ച് ആൾക്കുമ്പോൾ വീണ്ടും തിരിച്ചു വരുമെന്നുള്ളൊരു ചെറിയൊരു കാര്യം സംശയം ആൾക്കാർ ഇങ്ങനെ തിരിച്ചു തിരിച്ച് വരുമെന്നൊരു വിശ്വാസം ആൾക്കാർക്ക് ചെറുതായിട്ട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയ്ക്ക് അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റേഴ്സ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു എന്തെങ്കിലും ഒരു കാര്യമെങ്കിൽ പറയാൻ പറ്റും പക്ഷേ ഈ ഒരു നോർത്ത് കൊറിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇരിക്കുന്ന സ്ഥാനത്തിരിക്കുന്ന ആൾ അല്ലെങ്കിൽ എല്ലാവരും ദൈവത്തിനെ പോലെ കാണുന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ആ ഒരു ഡിറ്റക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയ സ്ഥാനം അവിടെയുള്ള ഇയാൾക്ക് അവിടെയുള്ള ജനങ്ങൾ കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇയാളില്ലാത്ത രീതിയിൽ നോർത്ത് കൊറിയ എങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു കാര്യമാണെങ്കിലും ഇതുവരെയ്ക്കും ഇന്റർനാഷണൽ ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കേസ് പോലും ഇതുവരെ റിപ്പോർട്ട് ചെയ്യാത്ത ഒരു നാടുന്നത് നോർത്ത് കൊറിയയാണ് ഈ ഒരു നോർത്ത് കൊറിയയിൽ ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഇത് കണക്ക് മുമ്പോട്ട് ഇനി നോർത്ത് കൊറിയ എങ്ങനെ പോകും ഈ ഒരു അധികാരി ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ അധികാരിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നോർത്ത് കൊറിയ ഇനി മുമ്പോട്ട് എങ്ങനെയായിരിക്കും പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ നോക്കിക്കാണെങ്കിൽ ഒരു കാര്യമാണ് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്രയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കണമെന്ന് വിചാരിച്ച ഒരു കാര്യം ഇത്രയാണ് ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചൊരു കാര്യം ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കനോണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ എവരിയാൺ